സിനിമ പാഷനെ പറ്റി ആദ്യമേ പാഷൻ ആയിരുന്നു എന്നുള്ളത്? പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ല, സിനിമ കണ്ടു തുടങ്ങി, സിനിമകൾ എല്ലാ ആഴ്ചയും ഒരു സിനിമയെങ്കിലും ചുരുങ്ങിയത് കാണുന്ന, അതായത് വെള്ളിയാഴ്ചകളിൽ, ശനിയാഴ്ചകളിലും ഹിന്ദി പടം ദൂരദർശനിൽ കാണുകയും ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കുള്ള മലയാളം പടം കാണുകയും അതിനോടൊപ്പം തന്നെ കമ്പാരിറ്റീവ്ലി പുതിയ സിനിമകൾ നമ്മൾ കാണുന്നത് വീഡിയോ കാസറ്റ്സ്. അപ്പം അങ്ങനെ സിനിമകൾ കണ്ട് വളർന്നതാണ്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞൊരു 10th കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലൊരു കമ്പ്യൂട്ടറൊക്കെ വന്നു. അപ്പോൾ CD എന്നുള്ള സംസ്കാരം വന്നു, പിന്നെ DVD സംസ്കാരം വന്നു. പിന്നെ അങ്ങനെ നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് സിനിമ കാണാൻ പോകുന്നു. ഫാമിലിയുടെ കൂടെ മാത്രം സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്ന എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ സിനിമ ഒക്കെ പോകാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ഒരുപോലെ സിനിമ ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരുടെ കൂടെ എല്ലാ സിനിമ റിലീസുകളും, അത് ഇന്ന നടൻ്റെ എന്നില്ല, ഇപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പിൽ ഒരുപാട് നടന്മാരുടെ ഫാൻസ് ഉണ്ടാവും. അപ്പോൾ ഏത് നടൻ്റെ ഫാനാണെങ്കിലും നമ്മൾ സിനിമ കാണാൻ പോകുന്ന ഒരുമിച്ചായിരിക്കും. അത് ഏത് നടൻ്റെ സിനിമ പരമാവധി റിലീസ് ദിവസങ്ങളിൽ തിയേറ്ററിൻ്റെ മുമ്പിൽ കാത്തു നിന്ന് ചവിട്ടും കൊണ്ട് അങ്ങനൊരു ഇഷ്ടം എവിടെയോ ഉണ്ടായിരുന്നു. മോഡലിംഗിലേക്ക് എപ്പോഴാണ് വന്നത്? മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മോഡലാവണം എന്നെനിക്ക് ഒരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ല. സിനിമയോടായിരുന്നു എപ്പോഴും ആഗ്രഹം. എനിക്ക് ഒരു പോക്കറ്റ് മണി ആയിരുന്നു. പോക്കറ്റ് മണി എന്ന് പറഞ്ഞാൽ ജോലി റിസൈൻ ചെയ്തു, അത് തന്നെ കുറച്ച് കലാപമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് റിസൈൻ ചെയ്തത്. ഞാൻ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചാൻസ് ചോദിക്കാൻ ഇറങ്ങാനായിട്ട് ജോലി റിസൈൻ ചെയ്തോട്ടെ എന്ന് അപ്പനോട് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനും ചേട്ടനും എൻ്റെ ചേച്ചിയൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആണ്. ഞാൻ അവരുടെ അക്കൗണ്ടൊക്കെ പറയിപ്പിച്ച് നോക്കി, ചേട്ടൻ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ പറഞ്ഞു നോക്കി അപ്പൻ എന്നെ, അപ്പനോട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷെ അപ്പനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ അങ്ങനെ ഒരു കലാരംഗത്ത് ഒരു പ്രാഗ്യം തെളിയിച്ചിട്ടില്ല. മകൻ ഉള്ള ജോലി റിസൈൻ ചെയ്ത് വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാവുന്ന ഒരു കൺസേൺ ഉണ്ട്. അത് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവേണ്ട കൺസേൺ ആണ്. പക്ഷെ അവസാനം അപ്പൻ ഞങ്ങൾ രണ്ടുപേരും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെ കുറേ നമ്പറുകളൊക്കെ ഇട്ട് നോക്കി, ഒരു രക്ഷയില്ല. അവസാനം അപ്പം പറഞ്ഞു, നീ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞു. ഞാൻ അപ്പം തന്നെ റിസൈൻ ചെയ്തു.